സ്വകാര്യ കമ്പനി ആവശ്യപ്പെട്ടതനുസരിച്ച് ഇടതു സർക്കാരിന്റെ കാലത്ത് 500 ഏക്കർ നെൽവയൽ വ്യവസായ മേഖലയായി പ്രഖ്യാപിച്ചു നൽകിയത് നേരത്തെ വിവാദമായിരുന്നു. ഇത് സർക്കാരിന്റെ അറിവില്ലാതെ വ്യവസായ വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി ടി ബാലകൃഷ്ണൻ ചെയ്തതാണ് എന്നായിരുന്നു സിപിഐ എമ്മിന്റെയും ഇടതുപക്ഷത്തിന്റെയും വിശദീകരണം. എന്നാൽ ആറന്മുള വ്യവസായ മേഖലയായി പ്രഖ്യാപിക്കുന്നതിന് 2 മാസങ്ങൾക്ക് മുമ്പ് തന്നെ ഇതു സംബന്ധിച്ച ഫയലിൽ വ്യവസായ മന്ത്രി ഇളമരം കരീം അനുകൂല തീരുമാനം എഴുതിയിട്ടുണ്ട്. മന്ത്രിയുടെ അറിവോടെയും സമ്മതത്തോടെയുമാണ് സ്വകാര്യ കമ്പനിക്ക് അനുകൂലമായി നാട്ടുകാരുടെ സ്ഥലങ്ങൾ ഒരു മുൻ പരിശോധനയും കൂടാതെ വ്യവസായ മേഖലയായി വിജ്ഞാപനം ചെയ്തത്. ആറന്മുളയിൽ തങ്ങൾക്ക് 350 ഏക്കർ ഭൂമിയുണ്ട് എന്ന് ചൂണ്ടിക്കാട്ടിയാണ് KGS കമ്പനി വ്യവസായ വകുപ്പിനെ സമീപിച്ചത്. ബാക്കി 150 ഏക്കർ ഭൂമി ഏറ്റെടുത്തു നൽകണമെന്നും വിമാനത്താവളം ഉണ്ടാക്കാനുള്ള അനുമതി നൽകണമെന്നും ആവശ്യപ്പെട്ടു. ഈ ഫയലിൽ വ്യവസായ വകുപ്പിലെ ജോയിന്റ് സെക്രട്ടറി KC വിജയകുമാറാണ് 2010 ഡിസംബർ 8 വ്യവസായ മേഖലാ പ്രഖ്യാപനമെന്ന ആശയം മുന്നോട്ട് വയ്ക്കുന്നത്. ഏകജാലക സംവിധാനം വഴി അടിയന്തരമായി അംഗീകാരങ്ങളും അനുമതികളും നൽകുന്നതിനായി വ്യവസായ മേഖലയായി പ്രഖ്യാപിക്കാനുള്ള നിർദ്ദേശവും കരട് വിജ്ഞാപനവും ഇദ്ദേഹം സർക്കാരിന്റെ അനുമതിക്കായി സമർപ്പിച്ചു. കരട് വിജ്ഞാപനം അംഗീകരിച്ചാൽ സൂക്ഷ്മ പരിശോധനയ്ക്കായി നിയമവകുപ്പിലേക്ക് അയക്കണമെന്നും വിജയകുമാർ നിർദ്ദേശിച്ചു. അന്നേ ദിവസം തന്നെ വ്യവസായ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി ടി ബാലകൃഷ്ണൻ ഫയലിൽ ഒപ്പുവെക്കുകയും പിന്നീട് മന്ത്രിയുടെ അനുമതിക്കായി സമർപ്പിക്കുകയും ചെയ്തു. December 14 ഇളമരം കരീം ഫയൽ കണ്ടു, അനുകൂല തീരുമാനം എഴുതി. വ്യവസായ മേഖലാ പ്രഖ്യാപനത്തിനായുള്ള കരട് വിജ്ഞാപനം മാത്രമേ നിയമവകുപ്പിലേക്ക് അയക്കാവൂ എന്ന കുറിപ്പോടെയാണ് വ്യവസായ മന്ത്രി ഇളമരം കരീം ഫയലിൽ ഒപ്പിട്ടത്. തിരുവനന്തപുരം, ഇന്ത്യ വിഷൻ.